അസ്സലാമലൈക്കും, ഹായ് ഗൈസ്, സ്വാതി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ടൈപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ജലദോഷവും കഫക്കെട്ടും ശ്വാസമുട്ടലൊക്കെ ചെറുതായിട്ട് പേദുണ്ട്. പക്ഷെ മൂക്കടപ്പ് കൂടുതലായിട്ടും മാറിയിട്ടില്ല. സൗണ്ടൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇന്ന് ബറാത്തിരാവാണ്. ബറാത്തിരാവിൻ്റെ അന്ന് മഗ്രീബ് ബാങ്ക് കൊടുത്ത് നിസ്കാരം മുതൽ ബറാത്തിൻ്റെ ചക്കരച്ചോറ് കഴിക്കലും നമ്മൾ ബറാത്തിനുള്ള മൂന്ന് യാസീൻ ഓതലും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം മുഴുവനും, അതെ പിന്നെ നാളെ നോമ്പാണ്, നാളത്തെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പുണ്ടല്ലോ, അതാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ഉമ്മ എവിടെയാ? ഉമ്മ ഒന്ന് പറഞ്ഞ എസ്, അത് എസ് ആണ് അറിയ, എസ് പറയും, എസ് ആണ് പറഞ്ഞ. അല്ല, ഇന്ന് ചക്കരച്ചോറ് ഉണ്ടാക്കണേക്ക. ഇന്ന് ചക്കരച്ചോറ് ഉണ്ടാക്കണോ? അത് ആർക്കും ഉണ്ടാക്കണേ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഉമ്മനും എനിക്കും തിന്നണം. എൻ്റെ ഉമ്മ വലിയ കുട്ടിയേക്ക് ഇവിടെ വന്ന ചക്കരച്ചോറ് തിന്നത്. ഇവിടെ വന്നിട്ട് ആദ്യം ഇട്ടാട്ട് ഇങ്ങനെ ഒരു ഇത് കേൾക്കണത്, ബറാത്ത് രാവിന് ചക്കരച്ചോറ് ഉണ്ടാക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു മധുരപ്പലഹാരം, പിന്നെ മരുവിന് ശേഷം നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫോ, പിന്നെ നല്ല പത്തിരി, നല്ല നൈസ് പത്തിരിയും കൂട്ടിയിട്ട് കഴിക്കുക ചെയ്യാറ്. ഇവിടെ വന്നിട്ട് രാത്രി ചക്കരച്ചോറ് തിന്നല്, പപ്പടം കൂട്ടിയിട്ട്. നമുക്ക് വീഡിയോ എടുക്കാം, ഇവിടെ ഇരിക്കേ. ഇപ്പൊ എന്താണാവട്ടെ, എന്ന് വീഡിയോ എടുക്കുമ്പോഴും എന്റെ അടുത്തേക്ക് ഓടി വരുവാളോ. അവൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ഇഷ്ടാ അല്ലേ. വലിയ കുട്ടിയായാല് അസ്സലാമു അലൈക്കും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തെന്ന് പറയില്ലമ്മോ? അമ്മ പറയില്ല, ഇപ്പാടെ കുട്ടി പറയില്ല. ഇപ്പാടെ കുട്ടി, ഇപ്പാടെ കുട്ടിക്ക് എന്താ വേണ്ടേ? എന്താണ് വേണ്ടത്? അപ്പൊ എന്തായാലും ഞാനേ ബാങ്ക് കൊടുത്തക്കളഞ്ഞ് മഗരീബ് നിസ്കരിച്ചട്ടെ. മഗരീബ് നിസ്കരിഞ്ഞിട്ട് നിസ്കരം കഴിഞ്ഞിട്ട് നമുക്ക് ഓതണം. ഓതലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചക്കരച്ചോറ് ഉണ്ടാക്കണതും തിന്നണതും ഒക്കെ കാണാം. ഒന്നും ഉണ്ടാക്കണം, വാതിലുണ്ടട്ടെ. അങ്ങനെ എന്താ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ എന്താ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു അരക്കപ്പ് അരി മാത്രം എടുത്തിട്ടുള്ളൂ. ഇക്കാക്കും പിന്നെ ഉമ്മൂനും, ഉമ്മ കഴിക്കും തോന്നണമൊന്നുമില്ല, എന്നാലും അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കഴിക്കില്ല, എനിക്ക് അങ്ങനെ അത്രയും ഇത് ഇഷ്ടമായില്ല. പിന്നെ അതിലേക്ക് ഇതാ തേങ്ങാപ്പാല്, പിന്നെ ഇതാ ശർക്കര, ഒന്നര ഇതിക്ക് ആവശ്യമുള്ള ഒന്നര കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയുള്ളി, പിന്നെ രണ്ട് ഏലക്കായ ചതച്ചതുമാണത്, അതെടുത്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ, എൻ്റെ മൂത്തച്ചിയും ഇവരൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചതാണ്. എനിക്കിത് ഇവിടെ വന്നിട്ട് അങ്ങനെ അറിയില്ല, എനിക്ക് എൻ്റെ നാട്ടിലെ വേറെയാണ്. എൻ്റെ നാട്ടിലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പത്തിരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ണിയപ്പോ അങ്ങനെ നെയ്യപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മധുരപലഹാരം അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കണ്ടുപഠിച്ചത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ള രീതിയിൽ പഠിച്ച രീതിയിൽ അങ്ങനെ ചെയ്തു നോക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുക അങ്ങനെയെല്ലാം ഉണ്ടാക്കുക കമൻ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ, ഇവരൊക്കെ പറഞ്ഞു തന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തു നോക്കണത്. അങ്ങനത്തെ സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എങ്ങനെ എല്ലാവരുടെയും നനച്ചുകുളിയും ഒക്കെ കഴിഞ്ഞോ? ഇവിടുത്തെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ ചെറിയ കുറച്ച് പണികളും കൂടി ഉണ്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇന്നത്തോടു കൂടി അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പം നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി, വെള്ളമൊക്കെ കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഇനി അരി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കായ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലുണ്ടല്ലോ, ഞാനൊരു ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതി മുറി ഉണ്ടാവില്ല അതിൻ്റെ കുറച്ചെടുത്തിട്ടുള്ളൂ, അത് ആ മിക്സിയിൽ നന്നായിട്ട് പാലാക്കി എടുത്തതെണ്ണ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇതാ തള വരുന്നുണ്ട്, നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ടൊരു രണ്ട് വിസിൽ വരെ കടുപ്പിക്കാം. ചോറ് നന്നായിട്ട് വേവണം, നമ്മൾ കഴിക്കുന്ന അരി ഉണ്ടല്ലോ അതിൻ്റെ വേവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കൂടുതൽ വേവണം. നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പം ഇതാ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തുണ്ട്, നമുക്കിതിലേക്ക് ശർക്കരയുടെ ഇത് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ ശർക്കര ഒഴിച്ചുണ്ട്, അപ്പം നല്ല കുഴഞ്ഞിട്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ, നല്ല കുഴഞ്ഞിട്ടുള്ള നമ്മുടെ ചക്കരച്ചൂട് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതും പപ്പടം പൊരിച്ചതും കൂടിയിട്ട് നമുക്ക് ഇനി ഇക്കാക്ക് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് സാധനം കൂടി ഇടാണ്ട് നമ്മുടെ ചെറിയ ജീരകല്ലേ അത് പൊടിച്ചതാണത്, അതും ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചെറുക്കിയത് അതും ഇട്ട് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതാ നമ്മുടെ ഇവിടെ ചക്കരച്ചൂട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇക്ക പറയണത് പപ്പടവും ഇതും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറയണത്. അപ്പം നമുക്കിത് ഇക്കാക്ക് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഇതാ ഇക്കാക്കും ഇമ്മൂനും ഇതാ ചക്കരച്ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മു പപ്പടം മാത്രമേ ഇരുന്നത് ഇന്നാണ്, ഉമ്മൂനിവിടെ വെച്ചു കൊടുത്താണ് ഇക്കാട് കൂടെ. അപ്പം അത് എടുത്തിട്ട് അവൾ ബെഡിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇക്ക കഴിക്കല്ലേ, കഴിച്ചോക്കട്ടെ ചക്കരച്ചോറ് തിന്നിട്ട് അഭിപ്രായം പറയാം. സൂപ്പറാണ്, കുറച്ച് വെള്ളം തോന്നുന്നത് എനിക്കറിയില്ല, ഞാൻ അത് കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് അറിയണ പോലെ ഞാൻ ഉണ്ടാക്കി നോക്കി. ഇതാ ഉമ്മും കഴിക്കുന്നുണ്ട് കേട്ടാ, ഉമ്മ പപ്പടം മാത്രം തിന്നണുള്ളൂ. എന്നാലും അടിപൊളി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ അത്തായത്തിന് എണീച്ചിട്ടുണ്ട് കേട്ടോ, നാളെ എന്ന് പറയാത്തതിൻ്റെ സുന്നത്ത് നോമ്പല്ലേ, അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പം ഇതാ ഇക്കാക്കതാ ചോറ് കൊണ്ട് കൊടുക്കണം കേട്ടാ. കാരണം ഞാൻ പറഞ്ഞതാ നോമ്പ് എടുക്കേണ്ട വയ്യാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞത്, അപ്പം ഇക്ക പറഞ്ഞ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല മുരിങ്ങാക്കായ കറിയും പിന്നെ മത്തി പൊരിച്ചതും കൊണ്ട് കഴിച്ചു നോക്കാം. അങ്ങനെ അത്തായൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുണ്ടായിരുന്നു, പിന്നെ നേരം എടുത്തിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു, ഇതാ ബാങ്കൊക്കെ കൊടുത്ത് സ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ ഇതാ ഇവിടെ ബീഫ് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തണുപ്പൊക്കെ മാറിയിട്ട് വിട്ട് പോയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം. പിന്നെ ഞാനിന്ന് നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല, അപ്പം ഇതാ നെയ്പ്പത്തലിന് ഞാൻ അരി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നെയ്പ്പത്തലിനുള്ള തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരക്കണം. പിന്നെ ബീഫ് കറിയും പിന്നെ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ഇക്കാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഉമ്മു വന്ന് എന്നോട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മുവിന്
പാല് വേണം മോനെ. അങ്ങനെ ഞാൻ ബീഫൊക്കെ കഴുകി സെറ്റാക്കി ഇട വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതിലേക്കുള്ള 3 സബോളയും പിന്നെ 2 പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ നമ്മുടേത് പത്നിപ്പത്തിരിക്കുള്ള ഉള്ളിയാണ് കേട്ടോ, അതും കൂടിയിട്ട് നന്നായിട്ട് ഇനി ക്ലീൻ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചെടുക്കണം, സബോള അരിഞ്ഞെടുക്കണം. എന്നിട്ട് പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കണം കേട്ടോ. ഞാൻ ബീഫ് കറി അങ്ങനെ കൂടുതൽ ചെയ്യും, ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ വെക്കുക ചെയ്യുക. അപ്പോൾ അതേപോലെ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ബീഫൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നില്ല കേട്ടോ, ബീഫൊക്കെ തിന്നു തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ ബീഫോ ചിക്കനോ മീൻ അങ്ങനെ ചിലതൊക്കെ മാത്രമേ ഞാൻ കഴിക്കണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ബീഫ് തന്നെ കഴിച്ചു തുടങ്ങിയത്. ചിക്കൻ ഇതുവരെ കഴിക്കില്ല കേട്ടോ, ഇതുവരെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടുമില്ല ചിക്കൻ എന്താണെന്ന്. എന്തോ എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമില്ല, തീരെ ഇഷ്ടമല്ല കഴിക്കാനും. ഇവിടെ മട്ടനും കഴിക്കില്ല കേട്ടോ, അതുപോലെ ബീഫ് ഇത് മൂന്നും തീരെ കഴിച്ചിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ബീഫ് കഴിച്ചു തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠനും കുട്ടിയുണ്ടല്ലോ, ജ്യേഷ്ഠനും അവനക്ക് ഇങ്ങനെ ഒരു എന്തോ ഒരു അപസ്മാരത്തിൻ്റെ അസുഖമായിട്ട് അവനിങ്ങനെ ഒരു വൈദ്യരെടുത്ത് പോയിട്ട് അങ്ങനെ എന്തോ ഒരു മരുന്ന് കഴിച്ചിട്ട് അവനക്ക് മുഖത്തും മേലൊക്കെ ആകെ ഒരു വെള്ളപ്പാട് എന്നൊക്കെ പറയില്ല അതുപോലെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ അവനിങ്ങനെ തൃശ്ശൂർ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു, മണ്ണുത്തി ആ ഭാഗത്താണ് തോന്നുന്നുണ്ട്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒരു 10 ഡോക്ടർ കഴിച്ച് ഒരു ക്രിസ്ത്യാനികളുടെ ഒരു ഇതിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ കുറവായിട്ടോ, ഇപ്പോൾ ഒക്കെ ചുണ്ടുമ്മല് കയ്യുമ്മലൊക്കെ മാത്രം ഇപ്പോൾ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവർ പിന്നെ അവർ പറഞ്ഞിരുന്നു അത് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ അവർ പറഞ്ഞിരുന്നത് ഇതാണ്, ഈ ബീഫ് ഉണ്ടല്ലോ ബീഫിൻ്റെ ലിവർ ബീഫൊക്കെ കൂടുതലായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വെള്ളിയാഴ്ച ബീഫ് കിട്ടുമല്ലോ, അപ്പോൾ ഇവിടെ മൂത്തച്ചി പാട് പറയും ഇങ്ങനെ ലിവർ കൂടുതൽ വാങ്ങിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബീഫ് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബീഫ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒന്ന് അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അതിങ്ങനെ കഴിച്ചു തുടങ്ങി, അങ്ങനെ കഴിച്ചു തുടങ്ങി പിന്നെ അതങ്ങനെ എൻ്റെ ഇഷ്ടമായി. പിന്നെ ബീഫിൻ്റെ ലിവർ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ബീഫ് കറി കഴിച്ചു തുടങ്ങി. അതിൻ്റെ ഗ്രേവിയും വരട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയത്. പക്ഷെ ചിക്കൻ ഇതുവരെ തൊട്ട് ഫിറ്റില്ല കേട്ടോ, ചിക്കനും എന്തോ ഒരു മട്ടനായാലും എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ചെയ്യും, കറി വയ്ക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കഴിക്കാൻ ഇഷ്ടമല്ല, അതെന്താണെന്നറിയില്ല. അതുപോലെ ചെമ്മീൻ, മീനിൽ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്, മാന്തള് പിന്നെന്താ മത്തി അയല അങ്ങനത്തെ മീനുകളൊക്കെ കഴിക്കുള്ളൂ, വേറെ വാള പിന്നെന്താ പുഴമീൻ തീരെ കഴിക്കില്ല, പുഴമീൻ തീരെ ഇഷ്ടമല്ല. പുഴയിൽ ഇഷ്ടമുള്ളത് ആകെ ചെമ്മീനും പിന്നെ ഇഷ്ടമുള്ളത് കക്കയാണ്. എൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് അവിടെ എല്ലാവർക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തും പുഴയക്കാരെ കക്കയും ചെമ്മീനൊക്കെ കൂടുതലായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ ഉമ്മ കക്കയും ചെമ്മീനൊക്കെ അങ്ങനെ വാങ്ങിച്ചു വയ്ക്കും, ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും കക്കയും. കക്ക റോസ്റ്റ് ചെയ്തിട്ട് കറി വയ്ക്കാനും കറി വെച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്ക. പുഴമീനിൽ അത് മാത്രമേ കഴിക്കുകയുള്ളൂ, വേറൊന്നും ഇഷ്ടമല്ല. പിന്നെ ഈ കടിമീൻ ഇക്കാക്കൊക്കെ സ്രാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സ്രാവൊന്നും ഭയങ്കര തീരെ ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ, മത്തി അയല ചെമ്മീൻ പിന്നെ മാങ്ങള് പിന്നെ എന്താ കുടുതൽ അത് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ മീനിൽ. എന്നെപ്പോലെ ബീഫൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ, എന്നെപ്പോലെ ചിക്കന് ഒക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാനാണ്. എന്നെപ്പോലെ ആരെങ്കിലും ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയാനാണ്, കമൻറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ. എന്നിട്ടാണ് നമ്മുടെ ഉള്ളി ഒക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇന്ന് നോമ്പിന് എല്ലാവരുടെ വീട്ടിലെന്താ സ്പെഷ്യൽ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ, നോമ്പിന് എന്താണ് എല്ലാവരും കഴിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ഇക്ക പറഞ്ഞിരുന്നു ഇക്കാക്ക് ദോശയും ബീഫ് കറിയും മതി, ബീഫ് ചാറും പിന്നെ കുറച്ച് ഇങ്ങനെ
ഡ്രൈ ഫ്രൈ ആക്കില്ലേ അതും മതിയെന്ന് പറഞ്ഞു, ദോശ മതി പറഞ്ഞു. പിന്നെ ഞാൻ കുറേ ആയിട്ട് നനച്ച് നെയ്പ്പത്തലുണ്ടാക്കിയാലോ കഴിക്കാനൊരു പോതി, അപ്പോൾ നെയ്പ്പത്തലുണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചപ്പോൾ നെയ്പ്പത്തലേ ചോദിച്ചിട്ട് കട പറഞ്ഞു ആ എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പം അങ്ങനെ നെയ്പ്പത്തലുണ്ടാക്കാൻ തീരുമാനിച്ചു. അത് കാസർഗോഡുകാരുടെ ഒരു ഫേവറേറ്റ് ആണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പത്തിരി, ഞങ്ങളുടെ നാട്ടിലൊക്കെ പത്തിരിയാണ് കേട്ടോ, പത്തിരി പൊറോട്ട ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കാസർഗോഡ് നെയ്പ്പത്തലാണ്. കടൊരു അമ്മായി ഉണ്ട് കാസർഗോഡ്, അവിടെ ചെന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കഴുകി വെച്ച ബീഫ് ഉണ്ടല്ലോ, ബീഫ് ഇതവിടെ കഴുകി വെച്ച് വാക്കാൻ വെച്ചതായിരുന്നു, വെള്ളമൊക്കെ പോയി. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇടാം ബീഫ്. ഇതാ അതിലേക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി പൊടികളാണ് ഇടേണ്ടത്. അപ്പോൾ പൊടികളിൽ ആദ്യം എരിവിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ മുളകും പൊടി. പിന്നെതാ ഒരു സ്പൂൺ, പിന്നെ അതിൻ്റെ ഒരു കുറച്ചും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൂണിൻ്റെ പകുതി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ നിന്ന് ബീഫിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ബീഫിൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അങ്ങനെ തന്നെ അവിടെ പച്ചരി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഉരി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് ജീരകവും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കണ്ട, കുറച്ച് തരിതരി ഉണ്ടാവണം. അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൽ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി വേറെ ആയിരിക്കും, നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി വേറെ ആയിരിക്കും, അങ്ങനെയാവും. അങ്ങനെ പച്ചരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ഉള്ളിയും പിന്നെ രണ്ട് ജീരകവും കൂടിയിട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് വേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവരുത് കേട്ടോ, തരിതരിയോട് കൂടിയിട്ട് നമുക്ക് ഇതിൽ അരച്ചെടുക്കണം. അങ്ങനത്തെ നമ്മളോട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ തരിയോട് കൂടിയിട്ട് നല്ല തരിയുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ, കണ്ടില്ലേ തരിതരി ഉണ്ടെങ്കിൽ. നമുക്കിൻ്റെ മിക്സി പാത്രത്തിലേക്ക് ഒഴിക്കാം. പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ, അപ്പോൾ നമുക്കിത് പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് വേണ്ടത്. ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിൽക്കില്ലല്ലോ. അപ്പം അരിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പരുവത്തിനനുസരിച്ച് നമുക്കൊരു ബോൾ പിടിക്കാൻ പറ്റുന്ന പരുവത്തിനനുസരിച്ച് അതിനെ ആക്കിയെടുക്കാം. അരിപ്പൊടി ഇട്ടിട്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോഴും നമുക്ക് അങ്ങനെ പറ്റിയിട്ടില്ല, അപ്പോൾ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം.
ഇതാ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ കയ്യില് ഒട്ടിപ്പിടിക്കണില്ല, കണ്ടില്ലേ? നമ്മുടെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. അങ്ങനെ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ള. അപ്പൊ അതിൽ വെളിച്ചെണ്ണ കുഴച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇതാ ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇതാ കോരി ഇടാനുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ പരത്താൻ ഇതാ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറും ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പരത്താനും പ്രസ് ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ മാവ് ഇടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരത്തിയിട്ട് അതിലേക്ക് ഇടാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഓരോ നെയ്പത്തിരി ഇതാ അതാ ഉരിച്ച് ഇതിലേക്ക് ഇടണം കേട്ടാ. അങ്ങനെ എന്താ നമ്മുടെ ബീഫിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ആയി എന്നുള്ളത്. അതാ ബീഫ് എല്ലാം മിക്സ് ആയിട്ടതാ. ഈ ബീഫ് വെന്തുണ്ടോ നോക്കാം. നല്ല ചൂടാണ്. അങ്ങനെ ഇതാ ബീഫ് ഇതാ വെന്തുണ്ട്, കണ്ടില്ലേ? വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്തിട്ടില്ല. പിന്നെ ഇതിനൊന്ന് തൂമിക്കാനുണ്ട്. അതായത് ചുവന്നുള്ളി ഒന്നിട്ട് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് ഇതിൽ ഒഴിക്കാനുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് തൂമിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതാണ് നമ്മുടെ ബീഫിൻ്റെ കാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ എന്താ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ ഇതും നമ്മുടെ നെയ്പത്തിന് കൂടിയിട്ട് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ബീഫ് കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അങ്ങനെ ഇതാ പിന്നെ ഇതാ നോമ്പൊക്കെ തുറന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം ഇതാ ചായ കുടിക്കാൻ പോവാണ്. അപ്പം ഇതാ നെയ്പത്തിലും ബീഫ് കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. അപ്പം ഇതാ നെയ്പത്തിലെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ബീഫ് കറി. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ നെയ്പത്തരും ബീഫും കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.